അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ അലഹമുല്ല റുബില്ലാലമീൻ വസ്സലാമുൽ വസ്ഹബിഹി അജ്മയിൻ സാമ്പത്തിക വിഷമം അനുഭവിട്ട ഒരു സുഹാബിയുടെ കഥ സുഹാബത്ത് ഉൽക്കറാം അള്ളാഹിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്ന് പറഞ്ഞു യാ റസൂൽ അല്ല ദിനിയാവ് എന്നിൽ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ് നബിയെ സാമ്പത്തികമായി വലിയ പ്രയാസമാണ് നബിയെ എന്ത് ചെയ്യണമെന്നറിയില്ല വീട് പട്ടിണിയാണ് നബിയെ മുഴു പട്ടിണിയാണ് നബിയെ ഇതിനൊരു പരിഹാരം വേണം എന്ന് മുത്ത് അരികിൽ പോയിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ സുഹാബത്ത് ഖിറാമിൻ്റെ കാലത്ത് പോലും സാമ്പത്തികമായ പ്രശ്നം ഇരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണുകയും അവരോടത് വാരപ്പിക്കുകയും അതിനുവേണ്ടി എന്തെങ്കിലും തിക്രുകൾ ഉണ്ടോ എന്ന് ചോദ്യം അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു ഇക്കാലത്തും ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും ചോദിക്കാറുണ്ട് പലവിധ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരിമാരൊക്കെ ഫോൺ വിളിച്ച് പലതും ചോദിക്കാറുണ്ട് ഇതേപോലെ അള്ളാവിൻ്റെ ഹബീബിൻ്റെ കാലഘട്ടത്തിങ്ങനെ ചോദിച്ചിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഹദീസുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ആ സമയത്ത് അവർക്ക് വളരെ എഫക്റ്റീവായ ചില ധിഖറുകൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയും അതുകൊണ്ട് ഉപകാരം കിട്ടുകയും ചില സ്വാഭാവികൾക്കെല്ലാം പറഞ്ഞു കൊടുത്ത കൊണ്ട് ഒറ്റ ദിനം കൊണ്ട് പണക്കാരായതും സാമ്പത്തിക പ്രശ്നങ്ങൾ നീങ്ങിയതും ചരിത്രങ്ങൾ കാണാം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് ഹബീബ് സല്ലാ അലൈഹി സ്വലം തന്നെങ്കിലും വന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നൂറ് പ്രാവശ്യം ഇത് പറയുക യുഗാമിൻ്റെ രസം നിർദ്ദേശിച്ച ഒരു ദിക്കറും കൂടിയാണ് സുബയുടെ സമയത്താണെങ്കിൽ നാളെ ബദർ ദിനമാണല്ലോ അപ്പം നാളെ നാം തുടക്കം കുറിച്ചാൽ അലഹമ്മ വളരെ നല്ലതാണ് ഈ ദിക്കർ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ലളിതവുമാണ് ഇതിൻ്റെ മുമ്പ് നാം ഇത് ഓർമ്മപ്പെടുത്തിയതും കൂടിയാണ് സുബാന سبحان الله وبحمده سبحان الله العظيم استغفر الله الله توفيق السلام عليكم